നമസ്കാരം, എൻ്റെ പേര് സാലി പ്രജിത്ത്. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഹെയർ എക്സ്റ്റൻഷൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്. 3 വർഷമായിട്ട് നമുക്ക് സ്ഥാപനമുണ്ട്. നമ്മളുടെ മെയിൻ ബ്രാഞ്ച് വരുന്നത് തൃശ്ശൂർ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുകൂടാതെ നമുക്ക് തിരുവനന്തപുരത്തും കോഴിക്കോടും സ്ഥാപനങ്ങളുണ്ട്. നമ്മളുടെ ഒരു ISO സർട്ടിഫിക്കറ്റ് സ്ഥാപനമാണ്. നമുക്കിനി ടെമ്പററി ക്ലിപ്സുകളെ കുറിച്ചിട്ട് കാണാം. അത് ഒന്നാമത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലിപ്പിൻ എക്സ്റ്റെൻഷനാണ്. അത് നമ്മളുടെ മുടിയുടെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഏത് ഹെയർ സ്റ്റൈല് വെച്ചിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ലെങ്ത് വൈസ് ഒരു 12 ഇഞ്ച് തൊട്ടിട്ട് നമുക്കൊരു 30-32 ഇഞ്ച് വരെയുള്ള ലെങ്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏത് ലെങ്ത് ആണ്, ഏത് ടെക്സ്ചർ ആണ്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുതരാം. ഞാനടക്കം ഉള്ള ഈ സമൂഹത്തിലെ പല ലേഡീസിനും ഉള്ള മെയിൻ പ്രശ്നമാണിപ്പോൾ ഹെയർ കൊഴിഞ്ഞു പോകുക, അതായത് ഹെയറിന് തിക്നെസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അതൊന്ന് തൈറോയിഡ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ വന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് മുടി കൊഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടില്ലാത്ത അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ മെയിനായിട്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവുക, അതുപോലെ കെട്ടിവെക്കുമ്പോഴും തിക്നെസ് ഇല്ലായ്മ, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തുകൊണ്ട് അവരിൽ സക്സസ് ആയപ്പോഴാണ് ഞാൻ ഇതൊരു ബിസിനസ്സാക്കി എടുക്കാമെന്ന് തീരുമാനിച്ചത്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പല ക്വാളിറ്റി ഉണ്ട്. അതായത് ഈ ഹെയറുകൾ കൊഴിഞ്ഞു പോയിട്ട് അത് ശേഖരിച്ചിട്ട് അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തമിഴ്നാട്ടിലൊക്കെയാണ് അത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകണ മുടിയൊക്കെ എടുത്ത് വയ്ക്കും, അത് കളക്ട് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. അതൊക്കെ ക്വാളിറ്റി കുറവാണ്. ഓൾറെഡി നമ്മളുടെ നശിച്ചു പോയ മുടിയാണ് അത്. അതിൽ നിന്നും നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. അതുപോലെ നമ്മളുടെ പല വീഡിയോയിലും കമൻറ്റ് താഴെ വരുന്നുണ്ട് ഈ ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്യണ ഹെയർ, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ ആദ്യമേ വടിച്ചു കളയുന്ന മുടി നമ്മൾ കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുള്ളത് കമൻറ്റും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ രണ്ട് സെക്ഷനും നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു കസ്റ്റമർക്ക് പെർമനൻ്റ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ 3 വർഷമായിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ മെയിനായിട്ട് ഹെയർ പർച്ചേസ് മെയിനായിട്ട് എന്നല്ല, നമ്മൾ ഹെയർ പർച്ചേസ് ചെയ്യുന്നത് തിരുപ്പതി, പഴനി ഈ രണ്ട് ടെമ്പിളിലും നേർച്ചയായിട്ട് കൊടുക്കുന്ന ഹെയറുകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ എടുക്കും. ആ കമ്പനികൾ അതിൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് വെഫ്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്ന അതേ കമ്പനികളിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഹെയറാണ് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യുന്നതും പെർമനൻ്റ് ആയിട്ട് വെച്ചു കൊടുക്കുന്നതും. നമ്മൾ രണ്ട് രീതിയിലുള്ള സർവീസാണ് ചെയ്യുന്നത്. ഒന്ന് പെർമനൻ്റ് എക്സ്റ്റെൻഷൻ. പെർമനൻ്റ് എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വരുവാണ്, അവർക്ക് ഹെയർ ഇല്ല, അപ്പോൾ അവരുടെ തിക്നെസ് കൂട്ടാം, അതുപോലെ ലെങ്ത് കൂട്ടാം. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മൈക്രോ റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു റിംഗ് വെച്ചിട്ട് നമ്മൾ വേറെ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല, ഗം യൂസ് ചെയ്യുന്നില്ല, കെമിക്കൽ യൂസ് ചെയ്യുന്നില്ല, ഹീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ റിംഗ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിംഗ് ഒരു സിലിക്കൺ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഹെയറിൻ്റെ ഒരു ഡാമേജും ഇതുമൂലം ഉണ്ടാവുന്നില്ല. പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മാസം കഴിയുമ്പോൾ സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൻ്റെ ടോപ്പ് എൻഡിലാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി താഴോട്ട് വരും. അപ്പോൾ ഇത് ഹെയർ രണ്ടാമത് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വീണ്ടും കയറ്റി വയ്ക്കുക. അതാണ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു രീതി. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്ന സർവീസ് എക്സ്റ്റെൻഷൻ ക്ലിപ്പുകളാണ്. അതായത് ടെമ്പററി ക്ലിപ്സ്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക, പിന്നെ ഊരി വയ്ക്കുക, അങ്ങനെയുള്ള ക്ലിപ്സുകൾ. അതിലും 2-3-4 ടൈപ്പുകളൊക്കെ ഉണ്ട്. അത് ഓൺലൈനായിട്ടും അതുപോലെ കസ്റ്റമർക്ക് ഡയറക്റ്റ് വന്ന് വെച്ച് നോക്കി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും നമ്മുടെ ഷോപ്പിലുണ്ട്. ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് ക്ലിപ്പിൻ എക്സ്റ്റെൻഷനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇയർ ടു ഇയർ ലൈനിൽ നിന്ന് നമ്മുടെ ഒരു പാർട്ടിഷൻ പോലെ എടുത്തിട്ട് ഈ ക്ലിപ്പിൻ എക്സ്റ്റെൻഷൻ ഇതിലേക്ക് പ്ലേസ് ചെയ്യാൻ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്, ഒരാളുടെ സഹായമൊന്നും വേണ്ട. വെച്ചതിന് ശേഷം മുടി വെച്ചിടുമ്പോൾ ഇത്
കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ട് കിടക്കും. അത് നമ്മളുടെ അതേ ടെക്സ്ചറിലുള്ള ഹെയർ എടുത്ത് വെക്കുമ്പോൾ, ഇപ്പോൾ കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയർ സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ബ്ലെൻഡായിട്ട് കിടക്കും. നല്ല തിക്നെസ്സോടെ കൂടി കിടക്കാം. ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അങ്ങനെ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ക്ലിപ്പിൻ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിപ്പ് ഓൺ എക്സ്റ്റൻഷൻ ആണ്. ഇത് നമുക്ക് ഏത് ലെങ്ത്തിൽ വേണമെങ്കിലും ഏത് ടെക്സ്ചർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. ഈ ക്ലിപ്പ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഫാൻസി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഏത് തരത്തിലും ഇതേ ഒരു സൈസിലുള്ള ക്ലിപ്പ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാ പ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കസ്റ്റമറിന് തിക്നെസ് കുറവാണ്, ലെങ്ത് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് അത്യാവശ്യം ലെങ്ത്തിൽ തിക്നെസ് തോന്നാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ആദ്യം സഹായം ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട. ഒരു അര മിനിറ്റിനുള്ളിലൊക്കെ ഇത് സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി ക്ലിപ്പ് ഓൺ എക്സ്റ്റെൻഷൻ വേറൊരു രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കുട്ടിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളമുണ്ട് മുടിക്ക്. എന്നുവെച്ചാലും താഴെ അങ്ങനെ തിക്നെസ് ഒന്നുമില്ല. അപ്പം ആ കുട്ടിക്ക് ഈ ഒരു പ്രോഡക്റ്റ്, ഇത്തിരി ലെങ്ത്ത് കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് വാങ്ങി എൻഡിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എൻഡിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് കിടക്കുകയും ചെയ്യും. തിക്നെസ് ഉള്ള പോലെ ഒരു ഫീലും വരും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ തിക്നെസ് ലെങ്ത്ത് കുറവുള്ള ആൾക്കാർക്ക് ഇതിങ്ങനെ മുകളിലും ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തിരുപ്പനാണ്. അത് പണ്ട് മുതലേ നമ്മളുടെ അമ്മമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ഒറിജിനൽ മുടിയിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തിക്നെസ് കുറഞ്ഞ ഒരു കസ്റ്റമർക്ക് ആണെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇതിൽ വെച്ച് നമുക്ക് മെടഞ്ഞിടാം. ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് ടോപ്പർ എന്നാണ്. അതായത് നമ്മൾ ഈ നെറുകയിലൊക്കെ മുടി പോയ കസ്റ്റമേഴ്സിന് വെക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഇത് ജസ്റ്റ് നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഫുള്ള് ഹാൻഡ് സ്റ്റിച്ചതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇത് വകയ്ക്കുമ്പോൾ നമ്മുടെ സ്കിൻ പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ നല്ല നാച്ചുറലായിട്ട് കിടക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണത്. ഇത് പിന്നെ ഫുൾ വിഗ് ആണ്. ഫുൾ വിഗ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ മുടി വടിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതുപോലെ ഈ ടെമ്പിളിൽ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പിന്നെ മുടി തീരില്ലാത്ത കസ്റ്റമേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഫുൾ വിഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു 40% ഹാൻഡ് സ്റ്റിച്ചഡാണ്, ബാക്കി വെഫ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുക. ഇതൊരു 150 തൊട്ടിട്ട് ഒരു 200-250 ഗ്രാം വരെയൊക്കെ വരും. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്ന നമുക്ക് ബാക്കിൽ ഒരു ജസ്റ്റ് ഒരു ടൈ ചെയ്യാനുള്ളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാനുള്ളൊരു സംഭവം ഉണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഫുള്ള് ഈ ക്യാൻസർ പേഷ്യൻസാണ് കൂടുതലും ഇതിൻ്റെ എൻക്വയറീസ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ തിക്നെസ് ടെക്സ്ചറ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുള്ളത് സൈഡ് പാച്ച് ആണ്. സൈഡ് പാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ സൈഡ് പാച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡ് പാച്ച് വരുന്നത്. ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് ബാക്കിലൊക്കെ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും, അതുപോലെ സൈഡിൽ തീരെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് സൈഡ് പാച്ച്. ഇത് പ്ലേസ് ചെയ്തതിനു ശേഷം നമുക്ക് ഏത് രീതിയിലും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാം. അതിൽ തന്നെ നമുക്ക് കളേഡും വരും. ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മുടിയിൽ കളർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പേടിയുള്ളതും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതകളുണ്ട്, കസ്റ്റമേഴ്സിനൊക്കെ പേടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് കളേഡ് എക്സ്റ്റെൻഷൻസ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഈ ഫ്രണ്ടിലേക്കൊക്കെ നല്ല തിക്നെസ് ഒക്കെ തോന്നാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഈ ക്ലിപ്പ് ഓൺ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഏത് പ്രായക്കാർക്കും ഇത് സിമ്പിളായിട്ട് ഇത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അത്യാവശ്യം മൂവിംഗ് ഉള്ള ഒരു നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ നമുക്ക് പെർമനൻ്റ് എക്സ്റ്റെൻഷൻ ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതാണ് വെഫ്റ്റ് എക്സ്റ്റെൻഷൻ. വെഫ്റ്റ് എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ
ഇങ്ങനെ ഓൾറെഡി നമ്മൾ സ്റ്റിച്ചഡായിരിക്കും ഹെയർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നില്ല. അതായത് വേറൊരു രീതി മെത്തേഡ് ഉണ്ട്. അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി എടുത്തിട്ട് അതിൽ ഗമ്മ് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് ഉരുക്കി ഒട്ടിച്ചേക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല ഇതിൽ. ഹീറ്റില്ല, കെമിക്കലില്ല, പിന്നെ 100% ഹ്യൂമൻ ഹെയറാണ്. നമ്മൾ സേഫ്റ്റിയാണ് നമുക്കിത് വെച്ചത് കഴിഞ്ഞാൽ. നമ്മൾ വെക്കുന്നത് ഇതുപോലെ ചെറിയ റിങ്ങുകൾ വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുക. ഇത് ഈ റിങ്ങ് ശരിക്കും പറഞ്ഞൊരു മെറ്റൽ റിങ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് കണ്ണത് സിലിക്കണാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മുടിയും ഈ മുടിയും ഈ സിലിക്കൺ റിങ്ങിൻ്റെ ഉള്ളിലാണ് ലോക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മുടിക്ക് ദ്രവിച്ചു പോകാനോ അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ മെത്തേഡ് കുറച്ചും കൂടി സേഫ് ആണെന്ന് പറയണത്. ഇത് വെക്കുക, നമ്മളിപ്പോൾ നമ്മളുടെ മുടിയിലൊരു വിഡ്ത്ത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മളിതിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമ്മുടെ സെയിൽ എങ്ങനെ നടക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഓൺലൈനാണ് നമ്മൾ സെയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പ്രൊഡക്റ്റ്, അതായത് ഹെയർ എക്സ്റ്റൻഷൻ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ അവരുടെ ഹെയറിൻ്റെ ബാക്ക് സൈഡിൻ്റെ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് അയച്ചു തരാണെങ്കിൽ അവർക്ക് മാച്ചായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ള ഹെയറിൻ്റെ ഫോട്ടോസോ അതുപോലെ വീഡിയോസോ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. അതിനുശേഷം അവരത് ലോക്കെ ആണ് എങ്കിൽ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് പൊതുവെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചില കസ്റ്റമേഴ്സിനുണ്ടായിരിക്കും നേരിട്ട് വന്ന് വെച്ച് നോക്കി അതേ ടെക്സ്ചർ ആണോ അതല്ലെങ്കിൽ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള കസ്റ്റമേഴ്സ്, അവർക്ക് ഡയറക്റ്റ് നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ചിലേക്കും അതുപോലെ ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്കും വന്ന് നേരിട്ട് വെച്ച് നോക്കി ഫീൽ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു മെയിനായിട്ട് നമ്മൾ ഈ പെർമനൻ്റ് അല്ലാത്ത എക്സ്റ്റെൻഷൻസ് ഉണ്ടല്ലോ, അതായത് ടെമ്പററി എക്സ്റ്റെൻഷൻസ് സെയിൽ ചെയ്യുന്ന ഒരു രീതി. ഇനിയിപ്പോൾ പെർമനൻ്റ് ആണെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് തന്നെയാണ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഈ 3 ബ്രാഞ്ചിലും അവർക്ക് വരാം. ഇപ്പോൾ ഏത് ബ്രാഞ്ചിലാണോ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് അവരുടെ അതേ ഹെയറുള്ള ടെക്സ്ചർ നോക്കി പെർമനൻ്റ് ആയിട്ട് വെച്ച് പോകാനുള്ള സൗകര്യമുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.